ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജമ്മുകശ്മീരിൽ ഇന്ത്യ സഖ്യത്തിനും ഹരിയാനയിൽ ബി ജെ പിക്കും ജയം. ജമ്മുകശ്മീരിൽ 10 വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം തിരിച്ചുവരവ് നടത്തി. ഇതുവരെയുള്ളതിൽ മികച്ച പ്രകടനത്തോടെയാണ് ബി ജെ പി ഹരിയാനയിൽ ഹാട്രിക് ജയം നേടിയത്. ജമ്മുകശ്മീരിൽ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകും. ഹരിയാനയിൽ നയാബ് സിംഗ് സെയ്നി തന്നെ തുടരും. പ്രവചനങ്ങളും എക്സിറ്റ് പോളുകളും പാളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യം കാത്തിരുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നടന്നത് കനത്ത പോരാട്ടം. ജമ്മുകശ്മീരിൽ തൂക്കുസഭയെന്നായിരുന്നു ഭൂരിഭാഗം പ്രവചനങ്ങളും. ഇത് വിശ്വസിച്ച് ഭരണം പിടിക്കാൻ കുറുക്കുവഴി തേടിയ ബി ജെ പിക്ക് തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പ് ഫലം. നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ഭരണം പിടിക്കുമ്പോൾ മഞ്ഞു പൊതിയുന്ന കശ്മീരിൽ രാഷ്ട്രീയ ചൂട് ഇനിയുമേറും. ജോ ഹമേ ഖതം കർനേ കേ ലിയേ ആയേ ഥേ മൈദാൻ മേ വോ ഖുദ് ഹി മത്ലബ് ഉൻകാ കോയി നാമോ നിഷാൻ നഹീ റഹാ ലേക്കിൻ ഹമാരി ജിമ്മേദാരിയാ ബഡ് ജാതി ഹൈ. ഭരണത്തിലെത്താനായില്ലെങ്കിലും ജമ്മുകശ്മീരിൽ ബി ജെ പിക്ക് വലിയ നഷ്ടമില്ല. ജമ്മു മേഖലയിൽ നില മെച്ചപ്പെടുത്തി. വോട്ട് ശതമാനത്തിലും മുന്നിൽ ബി ജെ പിയാണ്. എന്നാൽ പി ഡി പി അമ്പേ തകർന്നു. ഇത് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിനും ചെറുപാർട്ടികൾക്കും നേട്ടമായി. മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി അടക്കം തോറ്റു. സി പി ഐ എമ്മിന്റെ മുഹമ്മദ് യൂസഫ് തരിഗാമിക്ക് പുറമെ ആം ആദ്മി പാർട്ടിയും സജാത് ലോണിന്റെ പീപ്പിൾസ് കോൺഫറൻസും ഓരോ സീറ്റിൽ ജയിച്ചു. റഷീദ് എഞ്ചിനീയറുടെ അവാമി ഇത്തിഹാദ് പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയം കണ്ടു. കശ്മീരിനുള്ള പ്രത്യേക പദവി റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് കശ്മീർ സാക്ഷ്യം വഹിച്ചത്. ഹരിയാനയിൽ വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ ലീഡിൽ കോൺഗ്രസിന്റെ കുതിപ്പ്. കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ആഘോഷത്തിന്റെ പകൽപൂരം. എന്നാൽ പിന്നീടുള്ള മണിക്കൂറുകളിൽ കണ്ടത് ബി ജെ പിയുടെ വൻ മുന്നേറ്റം. मैं हरियाणा की जनता का जहां दिल से धन्यवाद करता हूं, उनको प्रणाम करता हूं, वही आदरणीय प्रधानमंत्री जी के नेतृत्व में जो ये तीसरी बार हरियाणा की ऐतिहासिक जीत हुई है. कांग्रेस ഹരിയാനയുടെ ഭരണത്തിൽ തിരിച്ചെത്തുമെന്നായിരുന്നു മിക്ക പ്രവചനങ്ങളും. ബിജെപി ക്യാമ്പുകളിൽ നിരാശ പടർന്ന ദിനങ്ങൾ. എന്നാൽ ഹരിയാനയിൽ ഇതുവരെ നേടിയതിലെ ഏറ്റവും വലിയ വിജയം ബിജെപി സ്വന്തമാക്കി. ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ എണ്ണിപ്പറയാൻ പ്രതികൂല ഘടകങ്ങൾ പലതുണ്ടായിട്ടും അതെല്ലാം മറികടന്നു. ഗ്രാമീണ നഗര മേഖലകളിൽ ബി ജെ പി മുന്നേറി. ജാട്ട് സ്വാധീന മേഖലകളിൽ ഒപ്പത്തിനൊപ്പം. പിന്നോക്ക മേഖലകളിൽ മാത്രമാണ് ബി ജെ പി പിന്നിലായത്. ഭൂപീന്ദർ സിംഗ് ഹൂഡയെ മാത്രം ആശ്രയിച്ച കോൺഗ്രസിന് പാർട്ടിയിലെ തമ്മിലടി വലിയ തിരിച്ചടിയായി. ജാട്ട് പാർട്ടികളായ ജെ ജെ പിക്കും ഐ എൻ എൽ ഡിക്കും കറുത്ത കുതിരകളാകാനും കഴിഞ്ഞില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റുകുറഞ്ഞ വിജയമായിരുന്നു ബി ജെ പിയുടേത്. ഇതിനുശേഷം ഹിന്ദി ഹൃദയഭൂമിയിലെ ആദ്യ പോരാട്ടത്തിലെ ജയം നേതൃത്വത്തിന് ആത്മവിശ്വാസമേകും. കാശ്മീരിലെ സഖ്യവിജയം മാത്രമാണ് കോൺഗ്രസിന് ആശ്വാസം. ജമ്മുകാശ്മീരിൽ നിന്ന് ബൽറാം നെടുങ്ങാടിക്കും ഹരിയാനയിൽ നിന്ന് നിതിനംബുജിനുമൊപ്പം വിനീത വി ജി 24 ഡൽഹി.